സമ്പൂർണ്ണ യാചക നിരോധിത മേഖലയാകാൻ കൊച്ചി ഒരുങ്ങുകയാണ്. അഭയകേന്ദ്രങ്ങളിൽ പുനരധിവാസം ഒരുക്കാനും ഇതര സംസ്ഥാനക്കാരെ തിരിച്ചയക്കാനുമാണ് പദ്ധതി. കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സഹായത്തോടെയാണ് നഗരസഭ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത്. നഗരത്തിലെ തിരക്കേറിയയിടങ്ങളിലെ പതിവു കാഴ്ച. യാചക നിരോധന നിയമം ഉണ്ടായിട്ടും മെട്രോ തൂണുകൾ പോലും വീടാക്കി നഗരത്തിൽ കഴിയുന്നത് ഇങ്ങനെ 400 പേർ. ഭിക്ഷാടകരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് യാചക നിരോധനം കർശനമായി നടപ്പാക്കാൻ നഗരസഭ രംഗത്തെത്തുന്നത്. തെരുവിലുറങ്ങുന്നവരെ അഭയകേന്ദ്രങ്ങളിൽ താമസിപ്പിക്കും. മറുനാട്ടുകാരായ സ്ത്രീകളെയും കുട്ടികളെയും വയോജനങ്ങളെയും സ്വന്തം നാട്ടിലേക്ക് കയറ്റിവിടാനാണ് തീരുമാനം. കഴിയാതെ വന്നാൽ അനാഥമന്ദിരങ്ങളിൽ പ്രവേശനം ഉറപ്പാക്കും. ഡിസർവിംഗ് ആയിട്ടുള്ള പൂവർ ആയിട്ടുള്ള ആൾക്കാർക്ക് മരുന്നും ഭക്ഷണവും കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള കൊച്ചിൻ കോർപ്പറേഷൻ്റെ കീഴിലുള്ള പള്ളുരുത്തി റിലീഫ് സെറ്റിൽമെന്റും അതുപോലെയുള്ള സ്ഥാപനങ്ങളിലും എല്ലാം സൗകര്യമുണ്ട്. യാചകരെ കണ്ടാൽ പൊതുജനങ്ങൾക്ക് അധികാരികളെ അറിയിക്കാനും സഹായം നൽകാനുമായി ഹെൽപ്പ് ലൈനും വാട്സാപ്പ് ഗ്രൂപ്പും തുടങ്ങും. ജനങ്ങൾക്ക് ബോധവൽക്കരണവും നൽകും. യാചക നിരോധനം നടപ്പാക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾക്ക് കൗൺസിൽ യോഗത്തിൽ അംഗീകാരമാകുന്നതോടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ് നഗരസഭയുടെ നീക്കം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.